പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യു ആരിഫയെ ആക്രമിച്ച പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ റിലേ സത്യാഗ്രഹ സമരം നടത്തി. നീതിന്യായ നിർവഹണത്തിന്റെ മുന്നിലേക്ക് നിയമപാലകർ കൊണ്ടുവന്നില്ലെങ്കിൽ ആ മർദ്ദിച്ചയാള് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള കൽപ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും യുവജന പ്രസ്ഥാനത്തിലും ഉണ്ട് എന്ന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോലീസിന് ഞങ്ങൾക്ക് ഭയമില്ല, പോലീസിന് ഞങ്ങൾക്ക് ബഹുമാനമാണ്. നിയമപാലക വ്യവസ്ഥിതിയോട് കൂറ് പുലർത്തുന്നവരാണ് മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഹരിത രാഷ്ട്രീയവും. മുസ്ലിം ലീഗിന് കാക്കി ഇട്ട ആളുകളെ ഭയമില്ല എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന കാക്കിയായോ നിങ്ങൾ കയ്യിൽ പഠിക്കുന്ന ലാത്തിയായോ നിങ്ങൾ കൈകളിൽ എടുക്കുന്ന ഗണ്ണുകളെയോ അല്ല ഞങ്ങൾ ഭയപ്പെടുന്നത്. ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതി നിലനിർത്താൻ ആ നിയമവ്യവസ്ഥിതിക്ക് മുമ്പിൽ നിയമപാലകർ കൊണ്ടുവരേണ്ട കുറ്റവാളികളെ മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആ നിയമപാലകർ കൊണ്ടുവരേണ്ടതാണ് എന്ന ബഹുമാനമാണ് നീതിന്യായ നിർവഹണത്തോട് ഞങ്ങൾക്കുള്ളത്. ആ നീതിന്യായ നിർവഹണത്തോട് 100% കൂറു പുലർത്തുന്ന ഞങ്ങളെ ഒരാഴ്ചയായി നിങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരിഫയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ആരിഫയെ മർദ്ദിച്ച പ്രതികൾ എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായി അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ചെറുതുരുത്തിയിലെ പോലീസ് ഇൻസ്പെക്ടറാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിം ലീഗ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റിലേ സത്യാഗ്രഹ സമരം നടത്തിയത്. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി എം മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വൈ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റംഷാദ് പള്ളം മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി എം വി സുലൈമാൻ, നിയോജക മണ്ഡലം സെക്രട്ടറി ടി വി മൊയ്തീൻകുട്ടി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ യു ബഷീർ, യൂത്ത് കോൺഗ്രസ് മുൻ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനപ്രതി എന്നതിലുപരി അവരൊരു വനിതയായിരുന്നു ആരിഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള പ്രിയപ്പെട്ട ആരിഫ പാനാൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് ഭരണസിരാ കേന്ദ്രങ്ങൾ ഭരണം നടത്തുമ്പോൾ അവർക്ക് നടന്നു പോകാൻ ജനാധിപത്യ മര്യാദ ലംഘിച്ചുകൊണ്ട് അവരെ ആക്രമിക്കാൻ മുതിരുന്ന ഒരു സവിശേഷതയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം മാറി എന്നുള്ള കാര്യം